കാഴ്ചയെപ്പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ണുകളെപ്പറ്റി ഓർക്കുന്നത് കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ്. പക്ഷേ ചില അവസരങ്ങളിൽ കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ കാഴ്ച തിരിച്ച് കിട്ടുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചയുള്ള സമയത്ത് നമ്മൾ സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ സമ്പൂർണ്ണ നേത്ര പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എപ്പോഴൊക്കെ ചെയ്യണമെന്ന് നോക്കാം. സാധാരണഗതിയിൽ നമുക്കൊരു 38-39 വയസ്സാകുമ്പോഴാണ് വായിക്കാൻ വെള്ളെടുത്തിൻ്റെ പ്രായമാകുന്നതും ആ സമയത്ത് തന്നെയാണ് പലപ്പോഴും കണ്ണിൻ്റെ നാടുകൾക്ക് വരുന്ന ഡാമേജായ ഗ്ലോക്കോമ, ചില അവസരങ്ങളിൽ കണ്ണിൻ്റെ പ്രഷറായ ഗ്ലോക്കോമ, ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി, ചിലപ്പോൾ തിമിരം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആരംഭത്തിലേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫലപ്രദമായി ഇതൊക്കെ ചികിത്സിക്കാനൊക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളെടുത്തിന് കണ്ണടകൾ വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തി കണ്ട നാടുകളും നോക്കി കണ്ട പ്രഷറും നോക്കിയിട്ട് മാത്രം ഇത് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാഴ്ചയ്ക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ എന്ന് നോക്കാം. സാധാരണഗതിയിൽ നമുക്ക് കാഴ്ച മങ്ങാനുള്ള കാരണങ്ങൾ രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, നമ്മൾ ചികിത്സിക്കാൻ കുറച്ച് വൈകിയാലും പ്രശ്നമില്ലാത്ത അസുഖങ്ങളും, മറ്റേത് കാഴ്ചയ്ക്കുള്ള മങ്ങൽ വൈകിക്കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അന്ധതയും. ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ നമ്മളെ കണ്ണടകൾ നമ്മൾ വെക്കാൻ മറന്നു പോയിക്കഴിഞ്ഞാൽ കണ്ണിന് സ്ഥായിയായ പ്രയാസങ്ങളൊന്നും വരുന്നില്ല, കണ്ണാടി വെക്കുമ്പോൾ നമുക്ക് കാഴ്ച തിരിച്ച് കിട്ടുന്നു. പക്ഷേ കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാകുന്ന കണ്ട പ്രഷർ കൂടി ഗ്ലോക്കോമയാണെങ്കിൽ അതുമൂലം നഷ്ടപ്പെട്ട കാഴ്ച നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല. നാടുകൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നാണ് കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പലപ്പോഴും തിരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെയാണ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ, ഇതിനും നമ്മൾ കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാൻ പ്രയാസമാണ്. കണ്ണടകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് തിമിരത്തിൻ്റെ കാര്യവും. അപ്പോൾ ആരംഭത്തിലുള്ള തിമിരം ഉടനെ ചികിത്സിച്ചില്ല എങ്കിലും കുറച്ച് വൈകിയാണ് ചികിത്സിക്കുന്നതെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്ന കാഴ്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും കാഴ്ച മങ്ങാൻ കാത്തിരിക്കരുത്. കാഴ്ച മങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ചികിത്സ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. കണ്ണട വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു അനുബന്ധം ഇതിന് പറയാനായിട്ടുണ്ട്. കണ്ണട വെക്കുന്ന കുട്ടികളാണെങ്കിൽ നിർബന്ധമായും കണ്ണടകൾ നിരന്തരം വെക്കണം. നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല ആഹാരം കഴിച്ചില്ലെങ്കിൽ കുട്ടിക്ക് വണ്ണവും പൊക്കവും ശക്തിയും വെക്കില്ല. അതുപോലെ തന്നെ വളരുന്ന പ്രായത്തിൽ തെളിഞ്ഞ കാഴ്ച തലച്ചോറിൽ എത്തിയില്ല എങ്കിൽ കണ്ണും തലച്ചോറും പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് പിന്നെ കുട്ടി കണ്ണാടി വലുതായിട്ട് വെച്ചാൽ പോലും കാഴ്ച കിട്ടാത്ത അവസ്ഥയിലോട്ട് പോകുന്നു. ഇതിന് മടിയൻ കണ്ണുകൾ അഥവാ ആംബ്ലിയോപ്യ ലേസി ഐ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കണ്ണടകൾ ആവശ്യമുണ്ടെങ്കിൽ, കണ്ണടകൾ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും വെക്കണം, ഓപ്ഷണൽ അല്ല. കാരണം തെളിഞ്ഞ കാഴ്ച തലച്ചോറിൽ എത്തിയാൽ മാത്രമേ കണ്ണും തലച്ചോറും നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് ആ കുട്ടിയുടെ കാഴ്ച പൂർണ്ണ ശക്തിയിലോട്ട് വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, 40 വയസ്സോട് അടുപ്പിച്ച് വെള്ളെടുത്തിൻ്റെ കണ്ണടകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിർബന്ധമായും ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തിയിട്ട് മാത്രം നമ്മൾ കണ്ണടകൾ സ്വീകരിക്കുക. 3 വർഷത്തിലൊരിക്കൽ നമ്മൾ കണ്ണുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഡയബറ്റീസ് ഉള്ള വ്യക്തിയാണെങ്കിൽ വർഷാവർഷം നമ്മൾ കണ്ണടകൾ വർഷാവർഷം ഞരമ്പുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. കണ്ണടകൾ ഉപയോഗിക്കുന്ന കുട്ടിയാണെങ്കിൽ നിർബന്ധമായും കണ്ണടകൾ ഫുൾ ടൈം വെക്കണം. വർഷാവർഷം കുട്ടിയുടെ കണ്ണുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും വേണം.